നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നോട്ടി പ്രൊഫസർ. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ വന്നിരിക്കുന്ന ഒരു ഷെയറിങ്ങിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേറൊന്നുമല്ല, എക്സൻഡറും ഗൂഗിൾ ഫയൽസും അതുപോലെ തന്നെ ആൻഡ്രോയിഡിൻ്റെ സ്വന്തം നിയർ ബൈ ഷെയറും ഇത് മൂന്നും തമ്മിലുള്ളൊരു മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, അൾട്ടിമേറ്റ് ഷെയറിങ് ബാറ്റിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും അതിന് സ്ക്രീനൊക്കെ കൂടെ വെച്ച് സ്പീഡ് ടെസ്റ്റൊക്കെ നോക്കി ആദ്യം കാണിക്കുന്നതിൻ്റെ കണക്റ്റിങ്ങിൻ്റെ സ്പീഡും അതുപോലെ തന്നെ രണ്ടാമത് കാണിക്കുന്നത് അത് ഷെയർ ചെയ്യുമ്പോഴുള്ള ആ ഒരു സ്പീഡുമാണ്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ ഒരു മൂന്ന് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും സ്പീഡിൽ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഏത് ആപ്ലിക്കേഷനാണെന്ന് നമുക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇത് സമയം കളയുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്, അതായത് രണ്ട് ഫോണുകൾ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു സ്പീഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്യുമ്പോൾ നമുക്കറിയാം ഏതെങ്കിലും ഒരു രണ്ട് ഡിവൈസ് കണക്ട് ചെയ്യാൻ വേണ്ടി വൈഫൈ, ഹോട്ട്സ്പോട്ട്, ലൊക്കേഷൻ അങ്ങനെ പല സാധനങ്ങളും ഓൺ ആക്കേണ്ടതുണ്ട്. ഇതൊന്നും ഓൺ ആക്കാതെ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് ഓടി വന്നിട്ട് ഗൂഗിൾ ഫയൽസ് എടുത്ത് സെൻഡ് അടിക്കുമ്പോൾ ഇവരിതെല്ലാം ഓൺ ആക്കാം എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാം ഓഫ് ആക്കിയിട്ടതിന് ശേഷം വൈഫൈ അതുപോലെ തന്നെ ലൊക്കേഷൻ, ബ്ലൂടൂത്ത്, ഹോട്ട്സ്പോട്ട് എല്ലാ സംഭവങ്ങളും ഓഫ് ആക്കിയിട്ടതിന് ശേഷം മാത്രം നമ്മൾ ആ ഒരു ആപ്ലിക്കേഷന് കയറി സെൻഡർ റിസീവ് അടിച്ചിരിക്കുന്നു. അപ്പോൾ ഇവരിതെല്ലാം ഓൺ ആക്കാൻ പറയുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്ന് ഓൺ ആക്കുമ്പോൾ എടുക്കുന്ന ആ ഒരു കണക്റ്റിംഗ് സ്പീഡായിരിക്കും ഈ ഒരു ടെസ്റ്റിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗൂഗിൾ ഫയൽസിൻ്റെ കണക്റ്റിംഗ് സ്പീഡ് ടെസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണാം ഏകദേശം 47 സെക്കൻഡാണ് ഗൂഗിൾ ഫയൽസ് കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന രണ്ട് ഫോണുകൾ തമ്മിൽ. അപ്പോൾ നമ്മൾ കണ്ടു ഇടയ്ക്ക് റിസീവ് ചെയ്യുന്ന ഫോൺ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. ചിലപ്പോൾ എപ്പോഴും ഇങ്ങനെ വരാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയർ ബൈ ഷെയറിൻ്റെ കണക്റ്റിംഗ് സ്പീഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു നിയർ ബൈ ഷെയർ കണക്ട് ചെയ്തത് 25 സെക്കൻഡുകൾ കൊണ്ടാണ്. അതായത് ഗൂഗിൾ ഫയൽസിനെക്കാളും ഒരുപാട് വേഗത്തിൽ തന്നെ ഈ ഒരു നിയർ ബൈ ഷെയറിൽ രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സൻഡറിൻ്റെ കണക്റ്റിംഗ് സ്പീഡാണ്, അതെങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങളിവിടെ കണ്ടു ഇതിന് 33 സെക്കൻഡാണ് ഏകദേശം ഒരു എക്സൻഡർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ രണ്ട് ഫോണുകൾ തമ്മിൽ, രണ്ട് ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റിംഗ് സ്പീഡ് ടെസ്റ്റിൽ ഏറ്റവും സ്പീഡിൽ കണക്ട് ചെയ്തത് നിയർ ബൈ ഷെയറാണ്, രണ്ടാമതായിട്ട് എക്സൻഡർ, ഏറ്റവും അവസാനമാണ് ഗൂഗിൾ ഫയൽസ് കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇതിലാണ് റാങ്ക് എന്ന് പറയുന്നത്. ഏറ്റവും ആദ്യം കണക്റ്റ് ആയിരിക്കുന്ന നിയർ ബൈ ഷെയർ എന്ന് പറയുന്ന ആൻഡ്രോയിഡിൻ്റെ സ്വന്തം ഫീച്ചറാണ്. ഇനിയാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവം നോക്കാൻ പോകുന്നത്. ഈ മൂന്ന് ആപ്ലിക്കേഷനുകളും എന്തെങ്കിലും ഒരു ഫയൽ ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഷെയർ ചെയ്യുന്ന ആ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഫയലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 422 MB ആയിരിക്കും. അതുപോലെ തന്നെ രണ്ട് ഫോണുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് പറയുന്നത് 20 cm ആയിരിക്കും. അപ്പോൾ എല്ലാ മൂന്ന് ആപ്ലിക്കേഷനും ഈ രണ്ട് നിബന്ധനകളും ബാധകമായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു ബാറ്റിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഗൂഗിൾ ഫയൽസ് ഈ ഒരു സംഭവം കണക്ട് ചെയ്തതിന് ശേഷം ഷെയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയം നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങളവിടെ കണ്ടു 1 min 22 s ഗൂഗിൾ ഫയൽസിലൂടെ 422 MB ഉള്ള ആ ഒരു ഫയൽ ട്രാൻസ്ഫർ ആകാൻ എടുത്ത സമയം എന്ന് പറയുന്നു.
അവൾ അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇനി ഏതായാലും അടുത്ത കാര്യം കിടക്കാം, അത് നിയർ ബൈ ഷെയറിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇവിടെ ഒരു മിനിറ്റ് 50 സെക്കൻഡുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മറ്റേ ഗൂഗിൾ ഫയൽസിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം നിയർ ബൈ ഷെയറിൽ എടുത്തിട്ടുണ്ട്. കണക്റ്റിംഗ് സ്പീഡാണ് കൂടുതലെങ്കിലും ട്രാൻസ്ഫറിംഗ് സ്പീഡ് വളരെ കുറവാണെന്ന് പറയാം നിയർ ബൈ ഷെയറിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന എക്സ്റ്റൻഡറാണ്, അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറയുന്നത്. കാരണം എക്സ്റ്റൻഡറാണ് ഏറ്റവും നന്നായിട്ട് സ്പീഡിൽ പോകുന്നത് നമ്മളെല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത്. ഏതായാലും അതും കൂടെ ഒന്ന് നോക്കാം. ഏതായാലും ബാക്കി രണ്ട് ആപ്ലിക്കേഷനുകളും തോൽപ്പിച്ചുകൊണ്ട് വെറും 51 സെക്കൻഡുകൾ കൊണ്ട് 422 MB ആ ഒരു ഫയൽ എക്സ്റ്റൻഡറിൽ നിന്നും ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന നമുക്ക് നേരത്തെ വളരെ സ്പീഡിൽ കണക്റ്റായ നിയർ ബൈ ഷെയർ ഇവിടെ ഏറ്റവും പുറകിലാകുന്നു. അതുപോലെ തന്നെ അവിടെ രണ്ടാം സ്ഥാനത്ത് വന്നിരുന്ന എക്സ്റ്റൻഡർ ഏറ്റവും സ്പീഡിൽ, അതായത് ബാക്കിയുള്ള രണ്ട് ആപ്ലിക്കേഷനെ സംബന്ധിച്ച് വളരെയധികം സ്പീഡിൽ ഷെയർ ചെയ്ത് എക്സ്റ്റൻഡർ തന്നെയാണ്. വെറും 51 സെക്കൻഡുകൾ കൊണ്ട് എക്സ്റ്റൻഡർ ആ ഒരു ഫയൽ ഷെയർ ചെയ്തു. അപ്പോൾ ഇതായിരുന്നു അൾട്ടിമേറ്റ് ഷെയറിംഗ് ബാറ്റിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന എക്സ്റ്റൻഡർ തന്നെയാണ്, രണ്ടാം സ്ഥാനത്ത് ഗൂഗിൾ ഫയൽസ്, മൂന്നാം സ്ഥാനത്ത് നിയർ ബൈ ഷെയർ. അപ്പോൾ ഇപ്പോൾ എക്സ്റ്റൻഡർ ഒക്കെ ബാൻ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വളരെയധികം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത് ഗൂഗിൾ ഫയൽസിന് തന്നെയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്യുന്നതിന് റിസീവ് ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പറയാനായിട്ട്. അപ്പോൾ നമ്മൾ മൂന്ന് ആപ്ലിക്കേഷനെ കമ്പയർ ചെയ്തു. ഏറ്റവും അടിപൊളി, ഏറ്റവും സ്പീഡിൽ ആ ഒരു ഷെയർ ചെയ്യുന്ന എക്സ്റ്റൻഡർ തന്നെയാണ്. പിന്നെ നമുക്കാണെങ്കിൽ ഒരു ഫോണിലെ സ്വന്തം ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഏറ്റവും മെച്ചമെന്ന് പറയുന്ന ഗൂഗിൾ ഫയൽസുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ഓൾ ആക്കി വയ്ക്കാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ.